രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് നിർദോശ ഉണ്ടാക്കാൻ പോകും. കുറേ ദിവസം നിർദോശ ഉണ്ടാക്കിയിട്ട് അപ്പൊ നിർദോശ സോറി നിർദോശക്കുള്ള തേങ്ങ ചതവിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കാരെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് എൻ്റെ നിർദോശ. ഞാനത് മുമ്പ് കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിർദോശയ്ക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കണത്. അതുപോലെ തന്നെ ഒരു തേങ്ങ ഒരു മുക്കാ ഭാഗത്തോളം, അരമുറി തേങ്ങ ഒരു മുക്കാ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നല്ലോണം അങ്ങനെ വെള്ളം അങ്ങനെ കോരുമ വെള്ളം പോലെ ഇരിക്കണം. അങ്ങനത്തെ രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് അപ്പം തന്നെ ദോശ ഉണ്ടാക്കാം. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഗ്രേസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിതിൻ്റെ സൈഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് കഴിക്കാൻ പോണേ. അപ്പോൾ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവർ എങ്ങനെ അവസാനത്തെ നിർദോശയും പാനിലായി, ബാക്കി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോണ ചായ കുടിച്ചു. തേങ്ങാപ്പാൽ വിന്നതാണ്. തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ട് ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ അതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തുണി വിരിച്ചിടാൻ പോകണം. അപ്പോൾ ഗ്രേസിൻ്റെ തുണി വിരിച്ചതിൻ്റെ സ്റ്റാൻഡ് അവളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പൊക്കി നേരെ വെക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നും രണ്ട് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ കുറേ പേര് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ കമൻ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ അനിയ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ പേപ്പർ മരിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത്. ഉച്ചയ്ക്കത്തേക്ക് ഒരു ചെറിയൊരു ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പടവലങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് പയറും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പേരി വയ്ക്കാൻ വേണ്ടി ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളി എടുത്തുകൊണ്ട് വന്നിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് നന്നാക്കണേ. അപ്പോൾ സന്നിധാനം അപ്പുറത്തെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാണ്. സമയമുള്ള ദിവസങ്ങളിൽ സമയത്തൊക്കെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അരിയാറുണ്ട് കേട്ടോ. അങ്ങനെ കറിക്കുള്ളതൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോസൊക്കെ കാണണമെന്ന് നിങ്ങൾക്ക് ഇനിയും ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്താൽ മതിട്ടാ. അപ്പോൾ ഇത് അങ്ങനെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം മൂപ്പിച്ചു. അതിൽ മഞ്ഞപ്പൊടി മാത്രം ഇടണുള്ളൂ. പച്ചമുളക് ഇട്ടു. പിന്നെ കുറച്ച് തേങ്ങ ചെരവി ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ആവിയിൽ വേവിക്കാൻ പോവാണ്. അപ്പോ ഞങ്ങൾക്ക് പോവാണ്, സുഹൃത്തുക്കളെ പോവാണ്, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ അമ്മയുടെ വീട്ടിൽ പോണം. അപ്പൊ ഇവിടെ ആന്റി വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഞങ്ങൾ പോണ. ഒരു മണിക്കൂർ പരിപാടിയാണല്ലേ. അപ്പൊ ഇതൊക്കെ പോവാം. ആ പിന്നെ ഇത് നമ്മുടെ സുവീസ് വ്ളോഗീസ് സുവീസ് വ്ളോഗീത്തെ ചേച്ചി അന്ന് ഒരു ദിവസം ഓണത്തിന് മുമ്പ് യു ചൈലി ഓർമ്മയുണ്ടെന്ന് അറിയില്ല. അമ്മയ്ക്ക് നൈറ്റി ഒക്കെ തന്നായിരുന്നേ ഗിഫ്റ്റ്. ഇതാണ് അത് ഇന്ന് തയ്ച്ചതാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ ഡ്രസ് ആദ്യമായിട്ടാണ് ഞാൻ ഇതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുക. താങ്ക് യു സുവി ചേച്ചി. പോവാം. അപ്പൊ ഞങ്ങളെ അഷ്ടമിച്ചെത്തി. സന്നചേടൻ ബേക്കറി കയറിയേക്കാണ്. ഗീഷ ഞാനും വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കാം. പോണേ
ചോറ് പൊട്ടിയാ എനിക്ക് നിന്നെ ചാറ് അയ്യോ അത് മതി കല്ല് പിടിച്ച് ണ്ണൊക്കെ എത്തി ഞങ്ങളെ അമ്മയുടെ വീട്ടിൽ വീടെത്താറായിട്ടാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് മതി 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 നല്ല രസമല്ലേ കാണാൻ നമ്മുടെ വഴിയുടെ അത്ര രസമൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ഇല്ല കുഴപ്പമില്ല അവര് എങ്ങനെയാണ് വീട്ടിലെത്തി ഭയങ്കര മഴയായിരുന്നു അത് തന്നെ കടയിലൊന്നും കേറിയില്ല നേരെ ഇങ്ങോട്ട് പോന്നു പേര് മഴയാണ് ഇപ്പൊ ഇരുട്ടായതുകൊണ്ട് ഒന്നും മനസ്സിലാവണില്ല പെട്ടെന്ന് ഇരുട്ടായി ഗുഡ് മോർണിംഗ് അവ ഇന്നലെ നല്ല സുഖമായിട്ട് ഉറങ്ങിയത് എണീറ്റ് അവ ഇന്ന് രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് റാഗി ദോശയാണ് അന്ന് റാഗിപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അന്ന് പുട്ടുണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ദോശയാക്കാന്ന് വിചാരിച്ച് അവന് ഉണ്ടാക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള എല്ലാ പൊടികളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ പാത്രം റെഡിയാണ് അപ്പോൾ ഇനി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ഇടുന്നത് പിന്നെ അര കപ്പ് റവ അതുപോലെ തന്നെ കാൽ കപ്പ് അരിപ്പൊടിയാണ് ഇടുന്നത് പിന്നെ അതിലേക്ക് ഇഞ്ചി ഇട്ടു ജീരകം ഇട്ടു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഒരു പരീക്ഷണമാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ കുറുക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഗ്രേസിന് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളിടയ്ക്ക് കുറുക്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട് അത് തന്നെ പിന്നെ ഇതിലേക്ക് പുളിക്ക് വേണ്ടി തൈര് ചേർത്തായിരുന്നു കാൽ കപ്പ് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു ഇത് ഇവിടെ ഇരിക്കട്ടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം അപ്പൊ ഞാൻ സന്നി ഞാൻ അടുത്തേക്ക് പോയിട്ട് വരാം ചേട്ടാ എനിക്ക് തേങ്ങ തേങ്ങ പൊതിക്കണം തേങ്ങ പൊതിക്കണം തേങ്ങ ഇന്നിപ്പോ രാവിലെ എനിക്ക് എല്ലാ തേങ്ങയും പൊതിച്ചിട്ട് തന്നായിരുന്നു ഒരു തേങ്ങ ഇപ്പൊ മതിയെങ്കിലും ഇപ്പൊ ഒരു തേങ്ങ മതി വേണ്ട എനിക്ക് ഒരു തേങ്ങ പോരാ എനിക്ക് ബാക്കിയുള്ള തേങ്ങ ഒക്കെ വേണം എനിക്ക് എപ്പോഴും പൊതിക്കാൻ വയ്യ ചേട്ടാ ചേട്ടൻ കറുപ്പിരിക്കുന്നു ഞാൻ കറുപ്പിച്ച് കാണിക്കുന്നതല്ല ഇവിടെ എന്താ കാര്യം ചേട്ടൻ പിന്നെ കറുത്ത് എന്തൊന്നും ഇണ്ടാത്ത ഞാൻ ചേട്ടന്റെ വായിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു അതായത് നമ്മൾ ശബ്ദിക്കാതിരുന്നാൽ നമ്മൾ മഹാന്മാരാവുന്നാണ് കേട്ടാണ് ശബ്ദിക്കണല്ലേ മഹാനാവുമ്പോ നീ പറയുന്നതൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും വിടും ആണോ നീ ഞാൻ കർത്താനാണെന്ന് പറഞ്ഞാൽ ഞാൻ കർത്താനാണ് അപ്പൊ അതേ ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് ഉണക്കമുളകാണ് ഇട്ടേക്കണത് പിന്നെ കുറച്ച് കടുക് കൂടിപ്പോയി എന്നൊരു സംശയമുണ്ട് ചമ്മന്തിയിൽ പിന്നെ അതേ ഇതേ പാൻ അടപ്പത്ത് വെച്ചു ഞാൻ വെള്ളം ഒഴിച്ചത് ഇച്ചിരി കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ ദോശ എന്തായാലും ശരിയാവുന്നുള്ളൊരു വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ ദോശ ഉണ്ടാക്കി തുടങ്ങണത് ആദ്യത്തെ ദോശ അത്രയും വലിയ സുഖകരമായിട്ട് തോന്നില്ല അപ്പൊ ഞാൻ വേറൊരു സ്റ്റൈലില് ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് ദോശ ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടത് ദോശയുടെ അവസ്ഥ ലാസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടായത് ദോശ വൻ ദുരന്തമായിരുന്നു വെറും ദുരന്തമല്ല ഭയങ്കര ദുരന്തം ഈ ദുരന്തം കുഴപ്പമില്ല ഇത് കഴിക്കാൻ പറ്റും ഇതാണ് റാഗി ദോശ ഇത് വേറൊരു റാഗി ദോശ ഇത് റാഗി പൊടി അത് ഞാൻ ഇച്ചിരി ഇഡ്ലി ആക്കിയാലോ ഒരു റാഗി ദോശ നോക്കി ഇത് ശരിയായി ഇതാണ് റാഗി ദോശ ഞാന് ഇച്ചിരി വെള്ളം ഒഴിച്ചിരി കൂടി പോയി അതിന്റെ ഒരു പ്രശ്നമാണ് അപ്പൊ ഞാൻ അതിന് ഇഡ്ഡിലേക്ക് മാറ്റമാണ് കുറച്ച് ഒന്നും പറ്റില്ല കഞ്ഞി ഉണ്ടാക്കി കുഴപ്പമൊന്നുമില്ല നമ്മള് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അതിനെ പറ്റും ഞാൻ ഒന്നും സംഭവിക്കില്ല തിന്നത്
അടിപൊളിയല്ലേ. പക്ഷെ ഇതില് ഞാൻ ഒഴിച്ചപ്പോ ഇത്തിരി വെള്ളം കൂടിപ്പോയി. സംഭവം നല്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. സ്ട്രോങ് ആണാള് കാണിച്ച ലുക്കിൽ ഇന്നല്ലേ. പിന്നെ പിന്നെ പ്രശ്നം, പക്ഷെ അത് ഉണ്ടാക്കുമ്പോ അതിന്റെ ഒരു 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 സ്റ്റൈലും തന്നെ ഇല്ല. സ്റ്റൈൽ ഇച്ചിരി കുറവുള്ളൂ. അതെ, എന്റെ കട്ടി ഇച്ചിരി കൂടി കുറഞ്ഞു പോയി. കോശം മതിയാ? ടേസ്റ്റ് ഉണ്ട്, നല്ല രസം ഉണ്ട്, അടിപൊളിയാണ്. അച്ഛൻ മന്തി കൂട്ടിരുന്നില്ല. ഇഡ്ഡലിയൊക്കെ ശരിയാവില്ല, കാരണം വീർക്കൊന്നുമില്ല. പക്ഷെ നമ്മള് അപ്പം പോലെ അപ്പം പോലെ പോരെ. ഇതെങ്ങനെ അപ്പാക്കും? ഒരു ഒരു പാത്രത്തിൽ, ഇതേപോലുള്ള ഒരു പാത്രത്തില് നേരെ ഒഴിച്ചു വെക്കുക. വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇഡ്ഡലി പാത്രത്തിൽ ചമ്മന്തി കൂടി തിന്ന. വീണ്ടും പുനർജീവിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത്തിരി ഇത്രയും കട്ടി, ഇത്ര കട്ടില് പോരെ. എന്തേ രണ്ട് ട്രിപ്പായിട്ട് മധുരം ഇച്ചിരി മധുരം ഇച്ചിരി ചിലപ്പോ കൊറച്ച് കഴിയുമ്പോ ഞങ്ങൾ അങ്ങനെ ഒരു ഓർഡർ കാണാം. മിക്കവാറും ചിലപ്പോ ഒന്നും സംഭവിക്കില്ല. നമുക്ക് എന്തായാലും എന്തായാലും ചമ്മന്തി ഉണ്ടാക്കി സ്ഥിതിക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. നമ്മുടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കണേ ഇത് വേവ് തന്നെ സമയം പിടിക്കുന്നതായിട്ട് 9 മണിയായി. അമ്മേനെ എണിപ്പിക്കണം. ഓക്കെ, ഗോതമ്പ് ദോശ. അപ്പൊ അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ട് കുറെ നേരമായി. സന്നിച്ചായിട്ട് ഷേവ് ചെയ്ത് വെച്ച് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കൂ, ശരിക്കും രാക്ഷസന്റെ പോലെ ഉണ്ട്. ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? എന്താ കുഴപ്പമില്ല. കിണ്ണത്തപ്പത്തിന്റെ ടേസ്റ്റ്, കിണ്ണത്തപ്പന്റെ ടേസ്റ്റ് സൂപ്പർ. അപ്പം ഞങ്ങള് പറഞ്ഞപ്പോ ഇവിടെ വിശ്വസിച്ചില്ല. സൂപ്പർ അപ്പല്ലേ, അടിപൊളി. അപ്പോൾ നമ്മളെ ദോശ ഫ്ലോപ്പ് ആയെങ്കിലും ഇത് സക്സസ് ആയി. റാഗിയപ്പം, റാഗിയപ്പം, റാഗിയപ്പം വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാം. റാഗി ദോശപ്പം, അതെ ദോശപ്പം. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യേ. മധുരമായിരുന്നു മധുരം. ഞാൻ ഇത് ഉപ്പും മധുരമൊക്കെ കൂടി എങ്ങനെയാവും എനിക്ക് അറിയില്ലല്ലോ. പക്ഷെ പ്രതീക്ഷയെക്കാളും നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. മധുരം ഉണ്ട്, പക്ഷെ മധുരം കുറഞ്ഞു പോയി. മധുരം കുറച്ചിട്ടതാ. ഇനി ഞാൻ പറഞ്ഞില്ലേ ഉപ്പും മധുരം കൂടി ചെന്ന് പ്രശ്നം ഉണ്ടാവരുതല്ലേ. അങ്ങനെ ഞങ്ങള് അഷ്ടമിച്ചിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ മേടിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പേപ്പർ മരിച്ചു എന്നുള്ള വാർത്തയൊക്കെ അപ്പോഴേക്കും വന്നായിരുന്നു. അപ്പൊ ഇത് രാത്രിക്കുള്ള സനചേട്ടനുള്ള ചപ്പാത്തിയാണ്. കറി ഉച്ചയ്ക്ക് വെച്ച കറി ഇരിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ സനചേട്ടൻ ഇപ്പോൾ അവരുടെ വീട്ടിലാണ്, പേപ്പന്റെ വീട്ടിലാണ്. അപ്പോൾ സനചേട്ടനുള്ള ഫുഡ് ഞാൻ എടുത്തു വെച്ചിട്ട് ഗ്രീസിനെ ഉറക്കാൻ പോവാണ്. അപ്പൊ അതാണ് ചപ്പാത്തി. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി അല്ല, റെഡിമെയ്ഡ് മേടിച്ച ചപ്പാത്തി ആയിരുന്നു. ഞാനിന്ന് കുറച്ച് സ്റ്റീൽ പാത്രങ്ങളാണ് മേടിച്ചത്. പിന്നെ ദോശ ഉണ്ടാക്കാനുള്ള, അപ്പൊക്കെ ഉണ്ടാക്കാനുള്ള പാത്രം മേടിച്ചായിരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തു വെച്ചിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ കുറെ പേര് എപ്പോഴും കമന്റ് ചെയ്യാറുണ്ട് മീഡിയ സ്റ്റീൽ പാത്രങ്ങൾ യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കമന്റ്സിനൊക്കെ മാനിക്കുന്നുണ്ട്. അപ്പൊ ഓരോ പ്രാവശ്യങ്ങളായിട്ട് കുറച്ചു പാത്രങ്ങളൊക്കെ മേടിക്കാം എന്നാണ് എന്റെ പ്ലാൻ. അപ്പൊ പാത്രങ്ങളൊക്കെ കഴുകി ഇങ്ങനെ എടുത്തു വെക്കാൻ കേട്ടോ. ഗ്രീസിന് ഉറക്കം വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു പൊട്ടറ്റോ മാഷറും കൂടി മേടിച്ചായിരുന്നു. അങ്ങനെ ഈ പിറ്റേ ദിവസം നേരം വെളുത്ത് ഞാൻ ഇന്ന് ആദ്യത്തെ എന്റെ പുതിയ പാത്രത്തിൽ സാമ്പാർ വെച്ചിട്ടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കറക്റ്റ് ടേസ്റ്റ് വരണില്ല എന്ന് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് കിട്ടുന്ന സാധനം സാമ്പാറാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ വെച്ച് വെച്ച് അതിൻ്റെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കറി റെഡിയായി, ഇനി താളിച്ചിടാം.
അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, മാക്സിമം ഞാൻ കമന്റ്സിനൊക്കെ റിപ്ലൈ തരണുണ്ട് കേട്ടോ. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.